ഒരു കാലത്ത് റഷ്യയുടെയും അമേരിക്കയുടെയും സ്ഥാനത്ത് ഒരു കാലത്ത് ഉസ്മാനിയ ഖിലാഫത്ത് തുർക്കിയ ഇന്നെങ്ങാനും ഉസ്മാനിയ ഖിലാഫത്ത് ഉണ്ടായിരുന്നെങ്കിൽ തോട്ടാൻ പറ്റൂല. ലോകത്തെവിടെയെങ്കിലും ഒരു മുസ്ലിമിന് പ്രയാസമുണ്ടായാൽ ഓടി വരാൻ മുസ്ലിമീങ്ങൾക്ക് ആസ്ഥാനമുണ്ടായിരുന്നു. ഈ ആസ്ഥാനത്തെ തകർക്കാൻ വേണ്ടിയാണ് ഒന്നാം ലോക മഹായുദ്ധം ഉണ്ടാക്കിയത്, മുസ്ലിമീങ്ങളെ ഖിലാഫത്ത് തകർക്കാൻ. ഇത്രയേറെ വേദനിക്കുന്നൊരു സംഗതിയില്ല. മുസ്ലിം രാജ്യങ്ങളിൽ കഴിവുറ്റ ലക്ഷക്കണക്കിന് ചാരന്മാരെയാണ് പുത്തൻ ഏർപ്പാട് ചെയ്തത്. അതിൽ ആരൊക്കെപ്പെട്ടു? മുസ്ലിം നേതാക്കന്മാർ പെട്ടുപോയി. അറിഞ്ഞപ്പെട്ടു അറിയാതെ പെട്ടു എനിക്കറിയില്ല, പക്ഷെ പെട്ടു. അള്ളാഹു നമ്മളെ കാത്തിരിച്ചിട്ട് എന്താ ചെയ്തത്? മുസ്ലിമീങ്ങളെ ഭിന്നിപ്പിച്ചു. ഉസ്മാനിയ ഖിലാഫത്ത് തകർക്കാൻ വേണ്ടി ഏറ്റവും പണിയെടുത്ത ആളാരാ? ജമാലുദ്ദീൻ അഫ്ഗാനി. അയാളാരാ? വഹാബി. അയാളാരാ? ബ്രിട്ടീഷാരാ? വഹാബിസത്തെ ഉണ്ടാക്കിയതാരാ? ബ്രിട്ടീഷുകാർ. തമാശ പറയല്ല. വഹാബിസത്തിന്റെ ഇരുപതാം നൂറ്റാണ്ടിലെ പ്രചാരകരാരാ? ഒന്നും ജമാലുദ്ദീൻ അഫ്ഗാനി. ആരാണ് ഇയാൾ? ബ്രിട്ടീഷുകാരുടെ പ്രതിപുരുഷനാ. മാസൂമിയ. മാസൂണിസം മുസ്ലിമീങ്ങളെ ചതിക്കാൻ വേണ്ടി ചൂതന്മാരുണ്ടാക്കിയ സംഘടന മാസൂണ്യത്തിൽ അംഗമായിരുന്നു. ആര്? ജമാലുദ്ദീൻ അഫ്ഗാനി. പിന്നാരാ? മുഹമ്മദ് അബ്ദ. പിന്നാരാ? തഫ്സീറുൽ മനാറിന്റെ റഷീദുൽ ദിവാ. തഫ്സീറുൽ മനാറിന്റെ കർത്താവ് സാക്ഷാൽ റഷീദുൽ ദിവയെ പറ്റി സുന്നത്തു ജമാഅത്തിന്റെ മഹാപണ്ഡിതനായിരുന്ന യൂസുഫ് നബഹാനി റഹ്മത്തുള്ളാഹി അലൈഹി എഴുതിയത് ഈ തഫ്സീറുൽ മനാർ ബ്രിട്ടീഷുകാർക്ക് വേണ്ടി എഴുതിയതാണ്. അതിൽ നിന്നാണ് അൽമനാർ ഉണ്ടായത്. നമ്മുടെ നാട്ടിലെ വലിയ ഉൽപ്പത്തിഷ്ഠയ്ക്കുള്ള മാസിക. ആരെന്റെ പിന്നിലാരാ? റഷീദുൽ ദിവാ. റഷീദുൽ ദിവാ ഉണ്ടാക്കിയതാരാ? ബ്രിട്ടീഷുകാർ. നിങ്ങൾ ചിന്തിക്കണം, മുസ്ലിം സമുദായത്തെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ള വേലത്തരങ്ങൾക്ക് കൈയും കണക്കുമില്ല. ലേഖനം ഈ ഇലുമിനാറ്റി എന്നുള്ളത് മാസൂണിസത്തിന്റെ മറ്റൊരു പതിപ്പാണ്. രണ്ടാമത്തെ ഒരു രാഷ്ട്രീയം കൈയാളുന്ന ഒരു വിഭാഗമാണ് ഈ ഇലുമിനാറ്റി. അതിൽ ഡേവിഡ് ലിവിൻസ്റ്റൺ എഴുതാണ് ആ ഗ്രന്ഥത്തിൽ ഒന്നാം ലോക മഹായുദ്ധത്തിന്റെ കാര്യമായ ഒരു ലക്ഷ്യം ഉസ്മാനിയ ഖിലാഫത്തിനെ നശിപ്പിക്കുകയും വഹാബി രാഷ്ട്രം സൗദി അറേബ്യയിൽ ശക്തിപ്പെടുത്തലും ആയിരുന്നു. കാരണം വഹാബികൾ ശക്തിപ്പെട്ടാൽ ലോകത്തെ തീവ്രവാദം പ്രചരിപ്പിക്കാനുള്ള സകല ഒത്താശയും അവർ നൽകുമെന്ന് ഇലുമിനാറ്റി ഉറപ്പിച്ചു. ഒപ്പം മുസ്ലിം ഭാഷിക്കും ചെയ്യാം തീവ്രവാദം വളർന്നാൽ. ഒപ്പം സൗദിയിലെ എണ്ണ സമ്പത്തിന് ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഓയിൽ കമ്പനിയായ സ്റ്റാൻഡേർഡ് ഓയിൽ കമ്പനിക്ക് കൈമാറുക, അങ്ങനെ ലോകത്തെ എണ്ണവിലയുടെ തീരുമാനത്തിൽ പൂർണ്ണ സ്വാതന്ത്ര്യം നേടിയെടുക്കാനും അതുവഴി ലോക ജനതയെ വരുതിയിലാക്കാനും അവർക്ക് സാധിച്ചു. മാതൃപരമ്പര ജൂത സമൂഹത്തിലേക്ക് എത്തിപ്പെട്ടിരുന്ന ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്റർ വിൻസ്റ്റൺ ചർച്ചിൽ ഈ ലക്ഷ്യം നടപ്പാക്കാനുള്ള എല്ലാ രാഷ്ട്രീയ ഒത്താശയും നൽകി. എന്തിന് ഉസ്മാനിയ ഖിലാഫത്ത് തകർക്കണം? ആരൊക്കെ കൂട്ടപ്പിടിച്ചത്? ഒന്ന് ജമാലുദ്ദീൻ അഫ്ഗാനി. ജമാലുദ്ദീൻ അഫ്ഗാനിയെ പറ്റി പരിച്ചാൽ കള്ളവരെ കുറിച്ചിരുന്നു. വലിയ ആളായിട്ട് പറയുന്ന ആളാ കള്ളവരെ കുറിച്ചിരുന്നു. ചരിത്രം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് സുബൈസ്കരിക്കാറുണ്ടായിരുന്നില്ല, പിന്നെ ഇമാമാക്കണം. മൗമുമാക്കാൻ പറ്റില്ല, പിന്നെ ഇമാമ. മുഹമ്മദ് അബ്ദ ക്രിസ്തീയ പെണ്ണുങ്ങളോട് കൂടെ എപ്പോഴും സാഹസിക്കുന്ന സുബ മുഹമ്മദ് അബ്ദക്ക് ഉണ്ടായിരുന്നു. യൂറോപ്യൻ പെണ്ണുങ്ങളുമായി എപ്പോഴും സാഹസിക്കാറുണ്ടായിരുന്നു. മുഹമ്മദ് അബ്ദയും അഫ്ഗാനിയും കാര്യമായി ജീവിച്ചത് പാരീസിലാണ്. ബഹുമാനപ്പെട്ട യൂസഫിന്റെ മഹാനിത്വങ്ങൾ പറയുന്നുണ്ട് അയാൾക്ക് പോലും ഞാൻ സാലിയാന്ന് തോന്നിയിട്ടില്ല. ഒരു സാലിയാന്ന് അയാളെ പറ്റി അയാളെ കണ്ട ഒരാൾ ഉറപ്പിക്കില്ല. ഫാസിക്കുകളെ നേതാവാകാൻ അല്ലാതെ മുഅ്മിനീങ്ങളെ നേതാവാകാൻ പറ്റില്ല. ഒരു ലബനാൻകാരനായ ഒരാൾ ഇന്ന ഒരിക്കൽ അയാളെ വീട്ടിലേക്ക് ക്ഷണിച്ചു. ഹിജ്റ 1305 മുഹമ്മദ് അബ്ദയെ ഞാൻ കണ്ടു. ഞാനും മുഹമ്മദ് അബ്ദയും ഒരു പകലും മുഴുവനും അയാളെ വീട്ടിൽ കഴിച്ചു കൂട്ടി. ഞാൻ ലൂറു അസം നിസ്കരിച്ചു. ഞാൻ ലൂറു നിസ്കരിച്ചില്ല, അസം നിസ്കരിച്ചില്ല. അള്ളാഹുവിന്റെ കഅബയിലേക്ക് ഒരു വട്ടം പോലും ഹജ്ജ് ചെയ്യാത്തവര് പാരീസിലേക്കും ലണ്ടനിലേക്കും 10 വട്ടമെങ്കിലും ഹജ്ജ് ചെയ്യാൻ വേണ്ടി പോയിരുന്നു. ഇത് ഹംഫറുടെ പുസ്തകമാണ്. ഹംഫർ ആരാ? അംബർ ബ്രിട്ടീഷ് സ്പൈ ആയിരുന്നു, ബ്രിട്ടീഷ് ചാരൻ. ഈ പുസ്തകം ബ്രിട്ടൻ ചാരനായിരുന്ന ഹംഫറിന്റെ പുസ്തകമാണ്. ഇത് ബ്രിട്ടീഷ് ചാരന്മാരുടെ വീര്യത്തിന് വേണ്ടി ഹംഫറുടെ ജീവിതത്തിന്റെ ഒരു ഭാഗം എഴുതി വെച്ചതായിരുന്നു. പിൽക്കാലത്തെ ചാരന്മാർക്ക് വീര്യം ഉണ്ടാക്കാൻ വേണ്ടി അവർക്കടിൽ രഹസ്യമായി വിതരണം ചെയ്ത അവരുടെ രഹസ്യ പുസ്തകമാണിത്. ഇത് രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ബ്രിട്ടനിൽ നിന്ന് ജർമ്മൻ പട്ടാളക്കാർ കണ്ടെടുത്തത്. അവരാണത് ബ്രിട്ടീഷുകാരെ തേജോവനം ചെയ്യാൻ വേണ്ടി നോക്കിയാടി. അപ്പോഴാണ് മുസ്ലിമീങ്ങളെ പറ്റി അറിയുന്നത്. ഇതിൽ പറയുന്ന കുറച്ച് വർത്തമാനങ്ങളുണ്ട്, ഇതിൽ കുറച്ച് പറയുന്നുണ്ട്. മുസ്ലിം സമുദായത്തിലെ നേതാക്കന്മാരെ വരെ അവർ ചതിച്ചു. എടി 1270 ബ്രിട്ടീഷ് അധിനിവേശ സർക്കാർ എന്ന് ഈജിപ്ത്, ഇറാഖ്, ഹിജാസ്, ഉസ്മാനിയ ഖിലാഫത്തിന്റെ തലസ്ഥാനമായ ഇസ്താൻബുൾ എന്നീ ഭാഗങ്ങളിലേക്ക് ആ രാജ്യങ്ങളെ തകർക്കാൻ വേണ്ടി രഹസ്യാന്വേഷണ ചാരനായി നിയമിച്ചു. എടി 1720 ഹംഫർ. ഈ ഹംഫർ തുർക്കിയിൽ വന്നിട്ടുണ്ട്. എന്താ പേരെന്നറിയോ? ഹംഫർ അല്ല, മുഹമ്മദ്.
അയാൾ ഇറാഖിൽ അനവധിക്കാലം ജീവിച്ചിട്ടുണ്ട്. പേര് മുഹമ്മദ്. അയാൾ ഖുർആൻ പഠിച്ചു. ആ പഠിക്കുമല്ലോ. ഇതാണ് യൂതന്മാർ. നിങ്ങൾ എന്ത് വിചാരിച്ച്? ഈ ഗ്രന്ഥത്തിൽ തന്നെ അദ്ദേഹം മുഹമ്മദിനെ അബ്ദുൽ വഹാബിനെ കണ്ട ഭാഗങ്ങൾ പറയുന്നുണ്ട്. മാസങ്ങളോളമുള്ള സാഹസിക യാത്രയ്ക്ക് ശേഷം ഞാൻ ഉസ്മാനി ആ സ്ഥലത്ത് എത്തിച്ചേർന്നു. കപ്പൽ ഇറങ്ങുന്നതിന് മുമ്പ് എന്റെ പേര് മുഹമ്മദ് എന്നാക്കി മാറ്റിയിരുന്നു. യാത്രാ രേഖകളെല്ലാം മുഹമ്മദ് എന്ന പേരിലാണ് ലണ്ടൻ തന്നെ ശരിപ്പെടുത്തി കൊടുത്തത്. ഇസ്താൻബുളിലെ രണ്ടു വർഷത്തെ ജീവിതത്തിനിടയിൽ ഉസ്മാനിയ ഭരണകൂടത്തിന്റെ അവസ്ഥയെക്കുറിച്ചും എന്റെ പ്രവർത്തന പുരോഗതിയെക്കുറിച്ചും മാസം പ്രതി ഒരു റിപ്പോർട്ട് ഞാൻ ലണ്ടനിലേക്ക് അയക്കുമായിരുന്നു. ഒരു റിപ്പോർട്ടിൽ അയാള് ഇസ്താൻബുളിലെ ഒരു കടയിൽ ജോലി ചെയ്തിരുന്നു. ആ കടക്കാരൻ കുറച്ച് മോശപ്പെട്ട ആളായിരുന്നു. പ്രകൃതി വിരുദ്ധ ലൈംഗിക പ്രവർത്തനത്തിന് വേണ്ടി ഈ ഹംസറ ഉപയോഗപ്പെടുത്തിയിരുന്നു. അതിനെ പറ്റിയ റിപ്പോർട്ട് കൊടുത്തു ഞാൻ ലണ്ടനിലേക്ക്. നമ്മുടെ ചാരപ്പണിയൊക്കെ നടക്കണ്ടെങ്കിൽ ഈ കടയിൽ ജോലി ചെയ്യാൻ കുറച്ച് പ്രയാസമുണ്ട്. ഈ കടക്കാരനായ മുസ്ലിം പ്രകൃതി വിരുദ്ധ ലൈംഗിക പ്രവർത്തനത്തിന് എന്നെ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. ഞാൻ ലണ്ടനിലേക്ക് റിപ്പോർട്ട് അയച്ചു. അതിന്റെ മറുപടിയായി ലണ്ടന്റെ ഓഫീസർ എനിക്ക് എഴുതി, നിനക്ക് അനുഭവപ്പെട്ട പ്രകൃതി വിരുദ്ധ പ്രവർത്തനം പ്രമുഖരുമായുള്ള രഹസ്യ അടുപ്പം മുഖേന ഒരു പക്ഷേ നമ്മുടെ ലക്ഷ്യ സാഫല്യത്തിന്റെ വഴി എളുപ്പമാക്കിയേക്കും. അതിനാൽ ഈ ബന്ധം നീ അവസാനിപ്പിക്കരുത്. അങ്ങനെ ഇത് കുറച്ച് സഹിച്ചാലും വേണ്ട നമ്മുടെ രാജ്യം നന്നായിക്കോട്ടെ. എന്താ സഹിക്കണത്? ഇവരെ എന്തും ചെയ്യും, നമ്മളെ തകർക്കാൻ എന്തും ചെയ്യും. ഈ യാത്രയിൽ അദ്ദേഹം മുഹമ്മദ് അബ്ദുൽ വഹാബിനെ കണ്ടുമുട്ടിയെ പറയുന്നുണ്ട്. ബസറയിൽ വെച്ച് ഞാൻ മുഹമ്മദ് അബ്ദുൽ വഹാബിനെ കണ്ടുമുട്ടി. ഇബ്നു അബ്ദുൽ വഹാബുമായുള്ള തുടരെ തുടരെയുള്ള കൂടിക്കാഴ്ച എന്നെ അദ്ദേഹത്തിന്റെ സുഹൃത്താക്കി മാറ്റി. ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ ഉദ്ദേശ ലക്ഷ്യത്തിലേക്ക് ഈ വിമത പണ്ഡിതനെ പൂർണ്ണമായി ഉപയോഗപ്പെടുത്താൻ കഴിയുമെന്ന് എനിക്ക് പ്രത്യാശയുണ്ടായി. അതിന്റെ ശ്രമങ്ങൾ ഞാൻ താമസം വിനാ ആരംഭിക്കുകയും ചെയ്തു. ഇദ്ദേഹത്തിനുണ്ടായിരുന്ന ഉയർന്നു പഠിക്കാനുള്ള പറക്കാനുള്ള മോഹം, സ്ഥാനക്കൊടി, അഹങ്കാരം, ഇസ്ലാമിക യാഥാസ്ഥിക പണ്ഡിതരോടുള്ള ശത്രുത, പുനപ്പാവ് റാഷിദീങ്ങളെ പോലും അദ്ദേഹം വിമർശിച്ചിരുന്നു. പൂർവ്വകാല ഇമാമികളെ ധിക്കരിച്ച് നടത്തുന്ന ഗവേഷണം, ഇത്യാദി സംഭവങ്ങളെല്ലാം എനിക്ക് വളരെ പ്രതീക്ഷ നൽകി. എന്റെ ഉദ്ദേശ സാഫല്യത്തിന് ഇങ്ങനെ ഒരാളെ തന്നെയാണ് കിട്ടേണ്ടിയിരുന്നത്. അയാളുടെ ദൗർബല്യങ്ങൾ ആയുധമാക്കി മുതലെടുക്കാൻ എനിക്ക് സാധിക്കുമെന്ന് ഉറപ്പായിരുന്നു. മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിനെ തിരിച്ചത് ഹംസറാണ്. മുഹമ്മദ് അബ്ദുൽ വഹാബിനുള്ള സുഹൃത്ബന്ധം വളരെ ആഴത്തിലാക്കാൻ ഞാൻ കണഞ്ഞു ശ്രമിച്ചു. എന്റെ സ്നേഹ പ്രകടനം കാരണം അദ്ദേഹം എന്നെയും അഗാധമായി സ്നേഹിച്ചു. വിട്ടുപിരിയാൻ പ്രയാസമുള്ള വിധത്തിൽ ഞങ്ങളുടെ സൗഹൃദം ശക്തിപ്പെട്ടു. താങ്കൾക്ക് ഒരു ശോഭനമായ ഭാവിയുണ്ട്. താങ്കൾ അള്ളാഹു ഹസ്രത്ത് അലിയേക്കാളും ഉമറിനേക്കാളും ഉന്നതനാക്കുമെന്ന് ഞാൻ അദ്ദേഹത്തിന്റെ ജമീൽ എപ്പോഴും മന്ത്രിക്കുമായിരുന്നു. പ്രശംസ വല്ലാതെ ഇഷ്ടപ്പെട്ടിരുന്ന മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിനെ ഞാൻ പലതും പറഞ്ഞ് പുകഴ്ത്തിക്കൊണ്ടിരുന്നു. താങ്കൾ എങ്ങാനും റസൂലിന്റെ കാലത്ത് ജീവിച്ചിരുന്നെങ്കിൽ താങ്കളെ പിൻഗാമിയാക്കാൻ തക്ക യോഗ്യത റസൂൽ താങ്കളിൽ കണ്ടെത്തുമായിരുന്നു എന്നിങ്ങനെ ഞാൻ അദ്ദേഹത്തോട് പരിപൂർണ പ്രതീക്ഷാസ്വരത്തിൽ പറയുമായിരുന്നു. ഒരു ഇസ്ലാമിക വിപ്ലവത്തിന് തുടക്കം താങ്കളുടെ കാരണത്താൽ നിർവഹിക്കേണ്ടിയിരിക്കുന്നു. ഇസ്ലാമിനെ ഈ പതനത്തിൽ നിന്നും രക്ഷിക്കാൻ താങ്കൾക്ക് മാത്രമേ കഴിയുകയുള്ളൂ. ഈ കാര്യത്തിൽ ലോക മുസ്ലിമുകളെ മുഴുവൻ പിന്തുണയും താങ്കൾക്ക് ലഭിക്കും. എന്റെ ഉപദേശങ്ങൾ ഫലിക്കുക തന്നെ ചെയ്തു. ഇസ്ലാമിക ചിന്തത്തിന് പുതിയ രൂപവും ഭാവവും നൽകി അവതരിപ്പിക്കുന്നതിൽ ഇബ്നു അബ്ദുൽ വഹാബ് ഉത്സാഹം കാണിച്ചു. ഞാൻ എല്ലാ കാര്യത്തിലും അദ്ദേഹത്തിന്റെ പങ്കാളിയായി പ്രവർത്തിക്കുകയും ചെയ്തു. സമ്പത്ത് മുഴുവൻ കൊടുത്ത് ബ്രിട്ടീഷുകാരാ. അപ്പോൾ വഹാബിസ് ഉണ്ടാക്കിയത് ഉസ്മാനിയ ഖിലാഫത്ത് തകർക്കാനാണ്. സ്പൈ അവരെ സ്വന്തം സ്പൈ എഴുതുന്നു. പതുക്കെ പതുക്കെ ആ സാർത്ഥമതിയായ ആ വ്യക്തിയെ എന്റെ ലക്ഷ്യവലയത്തിൽ തളച്ചിടാൻ സാധിച്ചു. ശക്തമായ ഉസ്മാനിയ ഖിലാഫത്തിന്റെ അടിമയിലിറക്കാൻ മുസ്ലിങ്ങളിൽ നിന്ന് തന്നെ ഒരു ശക്തി ഉയർത്തെഴുന്നേൽക്കണമെന്ന് ഞങ്ങൾക്ക് ബോധ്യമുണ്ടായിരുന്നു. അത് സാധിച്ചെടുക്കാൻ മുഹമ്മദ് അബ്ദുൽ വഹാബിലൂടെ ഞാൻ പരിശ്രമിച്ചു. പിൽക്കാലത്ത് പൂവണിഞ്ഞു എന്നത് ചാരിതാർത്ഥ്യജനകമാണ്.